Welcome to Garam Masala, the magic spices of cooking. Homemade paneer. ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പനീർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് സമയമെടുത്താൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല പനീർ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് പാലാണ് എടുക്കേണ്ടത്. ഈ പാലിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു വെസലിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൽ തിളച്ചു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പനീറിനെ അരിച്ചെടുക്കാൻ വേണ്ടി ഒരു അരിപ്പ എടുക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് വിരിക്കാം. നമ്മുടെ പാൽ തിളച്ചു വരുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇളക്കാം. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. നമ്മുടെ പാൽ നന്നായി തിളച്ചു പൊങ്ങുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ലെമൺ ജ്യൂസ് വേണ്ടി വരും. പാൽ തിളച്ചു വരുമ്പോൾ നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ ജ്യൂസ് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ പിരിഞ്ഞു വരുന്നുണ്ട്. പാൽ നന്നായി പിരിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. ഈ വെള്ളത്തെ നമുക്ക് കറികളിലും സൂപ്പിലുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിനെ കെട്ടിവെക്കാം. കിഴി കെട്ടുന്നത് പോലെ നമുക്കിതിനെ കെട്ടിവെക്കാം. നല്ല ടൈറ്റായി വേണം കെട്ടിവെക്കാൻ. അരമണിക്കൂർ നമുക്ക് ഇതിനെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടണം. ഇതിലെ വെള്ളമെല്ലാം വാർന്നു പോകണം. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. ഒരു പരന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. നമുക്കിതിനെ നന്നായി പ്രസ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് വെയിറ്റ് വെക്കാം. ഞാനിവിടെ വലിയൊരു വെസലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മുഴുവനായി വെള്ളം നിറച്ചിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിൽ വെള്ളം നിറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നല്ല കനമുള്ള എന്തെങ്കിലും ഇതിന്റെ മുകളിൽ വെക്കുകയോ ചെയ്യാം. ഇതിനെ നമുക്ക് 3-4 മണിക്കൂർ വെക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ പനീർ നല്ല ഷേപ്പായി വരികയുള്ളൂ. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ എടുക്കാം. നമ്മുടെ പനീർ നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവശ്യമുള്ള സൈസിൽ മുറിച്ചെടുക്കാം. ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് കറികളിലോട്ട് വേണ്ടി ചെറിയ ക്യൂബുകളാക്കി മുറിച്ചെടുക്കാം. ബിരിയാണിയിലോട്ട് വേണ്ടി നമുക്കിതിനെ വലുതാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ സാലഡുകളിൽ ഉപയോഗിക്കാം. 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കിൽ നിന്ന് നമുക്ക് ഏകദേശം 175 to 200 grams പനീർ കിട്ടും. ഇതിനെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റിയതിനു ശേഷം 5 മുതൽ 6 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പനീർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ കറിയിലോട്ടും ബിരിയാണിയിലോട്ടും ഡെസേർട്സിലും സാലഡ്സിലും എല്ലാം ഉപയോഗിക്കാം.